ഹായ് മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 4 ആണ്. അപ്പോൾ എന്താണ് നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, എന്തെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, തരട്ടെ. ഓക്കെ, എന്താണെന്ന് പറയാനേ, നമ്മളെന്താ കഴിഞ്ഞ ക്ലാസ് നോക്കിയത്? കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ നോക്കിയായിരുന്നു അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ നോക്കിയായിരുന്നു അല്ലേ. നെക്സ്റ്റ് നോക്കിയത് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് നോക്കിയായിരുന്നു അല്ലേ. അടുത്തത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് നോക്കിയായിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് നോക്കിയായിരുന്നു അല്ലേ. സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് വന്നിട്ട് ഗാമ സാറ്റ് ഡിവൈഡ് മൈനസ് ഗാമ ഡബ്ല്യു അല്ലേ. അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കിയായിരുന്നു, അത് വന്നിട്ട് ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു. നെക്സ്റ്റ് വരുന്നതാണ് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി, അത് ഓരോന്നിനും ഓരോ ടൈപ്പ്. പാർഷ്വലി സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ ഗാമ ബൈ ഗാമ ഡബ്ല്യു, ഡ്രൈ സോയിൽ ആണെങ്കിൽ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു, സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ ഗാമ സാറ്റ് ബൈ ഗാമ ഡബ്ല്യു. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്സ്, അത് നമ്മൾ നോക്കിയായിരുന്നു. ഇ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ എസ് ആർ, ഗാമ ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ഇൻറ്റു എസ് ആർ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇ. ഗാമ സാറ്റ് വന്നിട്ട് എന്തായിരിക്കും, എസ് ആർ വൺ ആയിരിക്കും അല്ലേ. അപ്പം ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇ. ഗാമ ഡി വന്നിട്ട് എന്താണ്, എസ് ആർ സീറോ ആകുമ്പം ഇയും എസ് ആറും കാണത്തില്ല. അപ്പം ഗാമ ഡി ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഇ വൺ പ്ലസ് ഇ അല്ലേ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇന്ന് എടുക്കാൻ പോകുന്നത് വന്നിട്ട് ജിയോ ടെക്നിക്കലിൻ്റെ പാർട്ട് 4 ആണ്. ഓക്കെ, അപ്പം ഇന്ന് എന്തൊക്കെയായിരിക്കും നോക്കുന്നതെന്ന് വല്ലപ്പെടുത്തം ഉണ്ടോ? ഓക്കെ, നമുക്ക് എടുക്കാം. ഇന്ന് എടുക്കാൻ പോകുന്നത് പാർട്ട് 4. അപ്പം റിലേഷൻഷിപ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയത്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊടുത്തിരിക്കുന്ന എൻ്റെ റിലേഷൻഷിപ്പ് ആ കൂടെ ഗാമ ഡി മാത്രം വലുതായിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗാമ ഡി കഴിഞ്ഞാൽ അടുത്ത ഗാമ ഡി ഉണ്ടല്ലോ, അതും ഗാമയും, ഇതൊന്നും വലുതായിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഗാമ ഡി ഈക്വൽ ടു വൺ മൈനസ് എൻ എ ഗാമ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി അല്ലേ. അടുത്തത് വന്നിട്ട് ഗാമ ഈക്വൽ ടു ഗാമ ഡി പ്ലസ് എസ് ആർ ഗാമ സാറ്റ് മൈനസ് ഗാമ ഡി. ഓക്കെ, അപ്പം അടുത്തത് വരുന്നതാണ്, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഇതൊന്ന് നോക്കാം. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 2.7 ആൻഡ് ഇറ്റ്സ് വോയിഡ് റേഷ്യോ ഈസ് 0.945. ഇഫ് ഇറ്റ് ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വാട്ട് വിൽ ബി ദ മോയിസ്ചർ കണ്ടന്റ് ഓഫ് സോയിൽ. ഞാൻ പറഞ്ഞല്ലോ സേവാങ്ക് ഓർത്താൽ മതി എന്ന്. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ജി തന്നിട്ടുണ്ട്, എസ് ആർ തന്നിട്ടുണ്ട് അല്ലെ. എസ് ആർ വന്നിട്ട് തന്നിട്ടില്ല, പക്ഷെ മോയിസ്ചർ കണ്ടന്റ് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ എസ് ആർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഡബ്ല്യു എത്ര കിട്ടും? 0.35 ഈക്വൽ ടു 35%. നെക്സ്റ്റ് വരുന്നതാണ് എ സാമ്പിൾ ഓഫ് ഡ്രൈ സോയിൽ വെയ്റ്റ്സ് 120 ഗ്രാം ആൻഡ് ഇറ്റ്സ് വോളിയൂം ഇസ് 80 ml. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 2.80. ദ വോയിഡ് റേഷ്യോ ഓഫ് സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗാമ ഡി ഈക്വൽ ടു 120 ÷ 80 അല്ലേ. 80 തന്നെ വോളിയൂം. അതെങ്ങനെയാണ് ഗാമ ഡി വന്ന എന്താണ്, വെയ്റ്റ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് അല്ലെ വോളിയൂം അല്ലേ. അപ്പോൾ അത് നമുക്ക് 1.5 ഗ്രാം പെർ സി സി കിട്ടും. ഗാമ ഡി ഈക്വൽ ടു നമുക്ക് ഈ കിട്ടിയ വാല്യൂ ആണ് അത് ഇൻ ഈക്വൽ ടു ഗാമ ഡബ്ല്യു എന്താണ്, 1 ആണ് അല്ലേ, ഇൻ ടു 2.86. അത് നമുക്ക് 2.80 ആണ്, 2.80 ഡിവൈഡഡ് ബൈ 1 + c. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇ കിട്ടും അല്ലേ, ഇ ഈക്വൽ ടു 0.86. നെക്സ്റ്റ് വരുന്നതാണ് ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ജി എം ഈക്വൽ ടു, അപ്പോൾ ഈ ഫോർമുല നമ്മൾ പഠിച്ചു വെക്കണേ, ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ബൈ 1 + c ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ജി എം കിട്ടും. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇ ആണ്, ജി എം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജി എം ആദ്യം 2 ഇടണം അല്ലേ. 2 വന്നിട്ട് കൊടുത്തിട്ടുണ്ട് ട്രൂ ആൻഡ് അപ്പാരൻറ്റ്. അപ്പം ജി എം വന്നിട്ട് 2, അതിൽ ട്രൂ വന്നിട്ട് 2.70 അത് ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ഇ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ V1 ബൈ V2. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സോയിൽ, നമ്മൾ സോയിൽ ഒരു സ്ഥലത്ത് ഇടുക, മീൻസ് ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സോയിൽ എക്സ്കവേറ്റ് ചെയ്യുക,
എക്സ്കവേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് അത് അവിടെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഡംപ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സോയിൽ എടുക്കുന്നു അല്ലെ, എന്നിട്ട് ഇതൊരു വണ്ടിയിൽ അല്ലെങ്കിൽ ഒരു ട്രക്കിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എറണാകുളം വരെ എത്തിക്കുന്നു. ഓക്കെ, എറണാകുളത്ത് അവിടെ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇത് ഡംപ് ചെയ്തു, മനസ്സിലായോ? അപ്പം ഇവിടെ നിന്ന് എടുക്കുന്ന സോയിലിന്റെ വെയിറ്റ് എത്രയായിരിക്കും? വി വൺ ആയിരിക്കും. അവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്ന സോയിലിന്റെ വെയിറ്റ് എത്രയായിരിക്കും? വി ടു ആയിരിക്കും. മനസ്സിലായോ? കാരണം രണ്ടിന്റെ വോളിയം വ്യത്യാസം വരും. കാരണം അത് എന്താ പറയാ, നമ്മളിപ്പോ കുറച്ച് പൗഡർ, നിങ്ങൾ ആലോചിക്കും, പൗഡർ വന്നിട്ട് ഒരു ഡബയിൽ വെക്കുക, ഈ ഡബയിൽ നിന്നെടുത്ത് വേറൊരു ഡബയിൽ വെക്കുമ്പോൾ അതിന്റെ വോളിയം കൂടുക ചെയ്ത്, മനസ്സിലായോ? അതുപോലെ തന്നെ സോയിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അത് വേറെ സ്ഥലത്ത് ഡംപ് ചെയ്യുമ്പം അതിന്റെ വോളിയം കൂടും, കൂടും ചെയ്ത് ചിലപ്പോൾ കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല വോളിയം എത്ര ആയിരിക്കും രണ്ടിനും വരുന്നത്, ഒരേപോലത്തെ വോളിയം ആയിരിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ വോയിഡ് റേഷ്യോ എന്താ പറയുക, വ്യത്യാസമായിരിക്കും. ഇപ്പം വൺ പ്ലസ് ഇ വൺ ഡിവൈഡഡ് വൺ പ്ലസ് ഇ ടു ഈക്വൽ ടു ഗാമ ഡി ടു ബൈ ഗാമ ഡി വൺ. ഓക്കെ, വി വൺ ഇ വൺ ഡി ടു, ഓക്കെ, ഗാമ ഡി ടു, വി ടു ഇ ടു ഡി വൺ, ഇങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. ഈ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് വന്നിട്ട് വാട്ടറുടെ ഡിറ്റർമിനേഷൻ, മീൻസ് സോയിലുള്ള വാട്ടറുടെ ഡിറ്റർമിനേഷൻ കണ്ടുപിടിക്കാനാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്. മെയിൻ ആയിട്ട് ഈ ഓവൻ ഡ്രൈയിങ് ചെയ്യുന്നത് നമ്മുടെ ഈ സോയിൽ ഉണ്ടല്ലോ, നമ്മുടെ സോയിൽ ഉരുട്ടി ഒരു എന്താ പറയുക, ത്രെഡ് പോലെ ആക്കും, ഒരു 3 mm തിക്നെസ് വരയ്ക്കും വരണം ആ ത്രെഡ്. എന്നിട്ട് ഇത് വന്നിട്ട് ഓവൻ ഡ്രൈ ചെയ്യണം. ഓവൻ ഡ്രൈ ചെയ്യുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ വന്നിട്ട് 105 degrees Celsius ടു 110 degrees Celsius 24 hours വരും. ഹൈലി ഓർഗാനിക് സോയിൽസ് ആണെങ്കിൽ 60% വരയ്ക്ക് പാടുള്ളൂ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ജിപ്സം ഉണ്ടെങ്കിൽ അതിന് ടെമ്പറേച്ചർ 80 degrees വരയ്ക്കും വരാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ കണ്ടുപിടിക്കാനാണ് സൈക്ലോമീറ്റർ മെത്തേഡ് ചെയ്യുന്നത്. മനസ്സിലായോ? സൈക്ലോമീറ്റർ മെത്തേഡ് ചെയ്യുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ കണ്ടുപിടിക്കാനാണ്. ഈ സൈക്ലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലാസ്ക് ആണ്. ഓക്കെ, ഈ ഫ്ലാസ്കിൽ ആദ്യം നമ്മൾ സോയിൽ ഒന്നും ഇടാതെ ആദ്യം ഇതിന് വെയിറ്റ് നോക്കും. അതിൻ്റെ ആ വെയിറ്റ് വന്ന് W1 ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഇത് സോയിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്താ പറയുക, അതിൻ്റെ വെയിറ്റ് നോക്കും. മനസ്സിലായോ? സോ അത് വന്നിട്ട് W2, അത് വന്നിട്ട് സൈക്ലോമീറ്റർ പ്ലസ് ഡ്രൈ സോയിലാണ്. എന്നിട്ട് ഇതിൽ വാട്ടർ നമ്മൾ ആഡ് ചെയ്യും. മനസ്സിലായോ? വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് W3 ആവും. പിന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക, സോയിലും വാട്ടറും എല്ലാം കളഞ്ഞിട്ട് അത് കഴുകിയിട്ട് അടുത്ത വെള്ളം, മീൻസ് ആ ഒരു നമ്മൾ ഡ്രൈ സോയിൽ സോയിൽ പ്ലസ് വാട്ടർ എടുത്തില്ലേ, അത്രയും വാട്ടർ മാത്രം എടുത്താൽ മതി. അതിൻ്റെ വെയിറ്റ് W4. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് വരുന്ന ആ ഒരു ഫോമുലയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ജി ഈക്വൽ ടു W2 - W1 ഡിവൈഡഡ് ബൈ W2 - W1 - W3 - W4. ഓക്കെ, W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് സൈക്ലോമീറ്റർ ഓഫ് ആണ്. ഒരു മിനിറ്റ്, ഞാൻ മാറ്റി ഓഫ്. ഓക്കെ, വെയിറ്റ് ഓഫ് സൈക്ലോമീറ്റർ W2 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൈക്ലോമീറ്റർ പ്ലസ് ഡ്രൈ സാമ്പിൾ. W3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് സൈക്ലോമീറ്റർ പ്ലസ് ഡ്രൈ സാമ്പിൾ പ്ലസ് വാട്ടർ. ഓക്കെ, W4 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൈക്ലോമീറ്റർ പ്ലസ് വാട്ടർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വരുന്ന ഒരു ചെറിയൊരു സം ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ഓഫ് കണ്ടെയ്നർ തന്നിട്ടുണ്ട്, അത് വന്നിട്ട് W1. ഓക്കെ, അടുത്തത് വന്നിട്ട് വെയിറ്റ് ഓഫ് കണ്ടെയ്നർ ആൻഡ് വെറ്റ് സോയിൽ വന്നിട്ട് 100 grams. അത് വന്നിട്ട് എന്താ W2. വെറ്റ് സോയിൽ അല്ല, ഡ്രൈ സോയിൽ അല്ലേ. അപ്പം നമ്മൾ വെറ്റ് എന്താണ് കണ്ടുപിടിക്കണം. ഓക്കെ, ഓൺ ഓവൻ ഡ്രൈ ദ വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ വിത്ത് ദ സോയിൽ ഈസ് ഫൗണ്ട് 80 grams. വാട്ട് ഈസ് ദ വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ജസ്റ്റ് നോക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, എന്നിട്ട് എനിക്ക് കമൻറ്റ് സെക്ഷനിലൊന്ന് ആഡ് ചെയ്യും. ഓക്കെ, എനിക്ക് അറിയാൻ പറഞ്ഞു തരാനായിട്ട്, എന്നാലും നിങ്ങളത് ചെയ്ത് നോക്കും, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്, അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഇതിൻ്റെ പാർട്ട് 4 കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വന്നത് നമ്മൾ ഗാമ ഡ്രൈ കണ്ടു. ഗാമ ഡ്രൈ ഈക്വൽ ടു ഗാമ ഡിവൈഡഡ് ബൈ 1 + W. ഇത് അധികം ചോദിച്ചിട്ടില്ല, എന്തെങ്കിലും ഫസ്റ്റ് ഫോമിൽ ഗാമ ഈക്വൽ ടു ഗാമ
ഗാമ ഡി ഈക്വൽ ടു ഗാമ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഡബ്ല്യു ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത രണ്ട് ഫോർമുലാസ് വന്നിട്ട് വലുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തായാലും അറിഞ്ഞു വെച്ചു. നെക്സ്റ്റ് വരുന്നതാണ് ഇതിൽ നിന്നൊരു ചെറിയൊരു പ്രോബ്ലമാണ്. അതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മോയ്സ്ചർ കണ്ടന്റ്. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സേവാങ് ഓർത്താൽ മതി. അപ്പോൾ സേവാങ് എസ് ഇൻറ്റു ഇ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി അല്ലേ. എസ് ഇൻറ്റു ജി ഇ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി. അതിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു കിട്ടും. നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഗാമ ഡി ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇ ചെയ്യുമ്പോൾ നമുക്ക് ഇ കിട്ടും. നെക്സ്റ്റ് വരുന്നതാണ് ഇവിടെ വോയിഡ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. പൊറോസിറ്റി ആണെങ്കിൽ ഇ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇ ബൈ വൺ മൈനസ് ഇ ചെയ്താൽ മതി, അല്ല വൺ പ്ലസ് ഇ ചെയ്താൽ മതി, നമുക്ക് എൻ കിട്ടും. പക്ഷെ എൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്നിൽ നമ്മൾ ഇ ബൈ വൺ മൈനസ് ഇ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റിലേഷൻഷിപ്പ് വിത്ത് റെസ്പെക്ട് ടു വോയിഡ് റേഷ്യോ. ഈ നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് നമ്മൾ സോയിൽ വെക്കുകയാണ് അല്ല, ഒരു സ്ഥലത്ത് നമ്മൾ സോയിൽ എടുക്കുകയാണ്, ഓക്കെ എക്സ്കവേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഈ വോളിയം ഓഫ് സോയിൽ ആയിരിക്കത്തില്ല ആ ട്രക്കിലുള്ളത്, ആ ട്രക്കിലുള്ള വോളിയം ആയിരിക്കത്തില്ല നമ്മൾ ആ വേറെ സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്തത്, മനസ്സിലായോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണ്. ഓവൻ ഡ്രൈയിങ് മെത്തേഡ് വാട്ടർ ഡിറ്റർമിനേഷന് വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ. അതിൻ്റെ ഫോർമുലയാണ് കാണിച്ചിരിക്കുന്നത്, ഡബ്ല്യു ടു മൈനസ് ഡബ്ല്യു വൺ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ടു മൈനസ് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ത്രീ മൈനസ് ഡബ്ല്യു ഫോർ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു സം ആണ് കാണിച്ചിരിക്കുന്നത്, 50% ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 5 കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.